വെൽക്കം ബാക്ക് ടു അസൈലം. പ്രിറ്റി മിസ് ആണ്. നമ്മൾ അടിപൊളിയായിട്ട് ബയോളജി എക്സാം ബേസിക് സയൻസ് പഠിച്ച് റെഡി ആവുകയാണ് അല്ലേ. അപ്പൊ നമ്മുടെ ബേസിക് സയൻസിലെ ലെറ്റ്സ് റീക്കിൻ ഓ ഫീൽഡിൽ കൂടുതൽ ചോദ്യത്തിന് വരുന്ന ഒരു പാഠമാണ്. അപ്പൊ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ അറിയണം എന്നാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ റീപ്പിംഗ് ഡൈവേഴ്സിറ്റിയിൽ നമ്മൾ കാണുന്നതാണെന്ത് പലതരത്തിലുള്ള സയന്റിഫിക് അപ്രോച്ചുകൾ അഗ്രികൾച്ചർ ഫീൽഡിലുള്ളത് അല്ലേ. അതിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഉണ്ട്, പോൾട്രി ഫാമിംഗ്, റീകൾച്ചർ, ഇതൊക്കെ എന്താണ് എന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ നമുക്കറിയാം ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, കന്നുകാലി പരിപാലനമാണ്, കന്നുകാലി പരിപാലനം. അപ്പൊ അതിലെ എക്സാമ്പിൾസും കാര്യങ്ങളും ഓർത്ത് വെക്കണം. കൗ എന്ന് പറയുന്നത് ജേഴ്സി, ഹോൾസ്റ്റൈൻ ഫ്രിഷ്യൻ, അതുപോലെ ബഫല്ലോ എന്ന് പറയുന്നത് ഗോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് വെറൈറ്റീസ് ഓഫ് കാറ്റിൽ റെയർ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ, കന്നുകാലി പരിപാലനം. ഇനി അടുത്തത് നോക്കാം, പോൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞാലോ എന്താണ് റെയറിങ് ഓഫ് ബേർഡ്സ് ഫോർ എഗ് ആൻഡ് മീറ്റ് അല്ലെ, മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ ബേർഡ്സിനെ റെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പക്ഷി പരിപാലനം എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം സെറികൾച്ചർ എന്ന് പറഞ്ഞാലോ റെയറിങ് സിൽക്ക് വേംസ് ആണ്, എന്തിനു വേണ്ടി, പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ സിൽക്ക്. അതിന് എക്സാമ്പിൾ ഓർക്കണേ മ്യൂഗ സിൽക്ക് വേം ഉണ്ട്, ടസർ സിൽക്ക് വേം ഉണ്ട്, അതൊക്കെ എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് മൾബറി സിൽക്ക് വേം ഒക്കെ. അപ്പൊ ടസറും മ്യൂഗയും എന്താണ് സെറികൾച്ചർ ഉദാഹരണമാണ്, എന്തിനു വേണ്ടി, പട്ടുനൂൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അടുത്തത് പിസി കൾച്ചർ ആണ് അല്ലെ, മത്സ്യകൃഷിയാണ്. എങ്ങനെയാണ് മത്സ്യകൃഷി ചെയ്യുന്നത്, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എഡിബിൾ ഫിഷസ് അല്ലെ, അതായത് പ്രോൺ വെറൈറ്റീസ് ഉണ്ട്, ഗോൾഡ് ഫിഷ് ഒക്കെ ഓർണമെന്റൽസിന് വേണ്ടി, അക്വേറിയത്തിനൊക്കെ വേണ്ടി നമ്മൾ റെയർ ചെയ്തെടുക്കുന്നതാണ്. ഇനി എപ്പികൾച്ചർ എന്ന് പറഞ്ഞാലോ സയന്റിഫിക് റെയറിങ് ഓഫ് ഹണീബീസ്, തേനീച്ചകളെ വളർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എപ്പികൾച്ചർ എന്ന്. അതിൽ എക്സാമ്പിൾ ഓർത്ത് നോക്കുക, കോലൻ, മെല്ലിഫറ, ന്യൂഡീൻ ഒക്കെ ഉദാഹരണങ്ങളാണ്. ഇനി ക്യൂണി കൾച്ചർ എന്ന് പറഞ്ഞാലോ നമ്മുടെ മുയൽ കുട്ടികളാണ് അല്ലേ. യെസ്, സയന്റിഫിക് വേ ഓഫ് റെയറിങ് റാബിറ്റ്സ് ആണ് അല്ലേ, ഗ്രേ ജയന്റ് ഉണ്ട്, വൈറ്റ് ജയന്റ് ഉണ്ട്, ഇതൊക്കെ എന്താണ് ക്യൂണി കൾച്ചറിന് എക്സാമ്പിൾസ് ആണെന്ന് ഓർക്കാം. മഷ്റൂം കൾച്ചറോ നമ്മുടെ കൂൺ അല്ലേ, കൂൺ കൾച്ചർ ചെയ്തെടുക്കുന്നതിനാണ് സയന്റിഫിക് വേ ഓഫ് ഗ്രോയിങ് മഷ്റൂംസ്. അതിനും എക്സാമ്പിൾ ഉണ്ട് പാൽകൂൺ, ഓയിഷർ, ചിപ്പിക്കൂൺ, ഇതൊക്കെ മഷ്റൂം വെറൈറ്റീസിന്റെ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി മറ്റൊന്ന് സയന്റിഫിക്കലി നമ്മൾ കൾച്ചർ ചെയ്തെടുക്കുന്നതാണ് എയ്റോപോണിക്സ്, ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് അല്ലേ. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ന്യൂട്രിയൻ സൊല്യൂഷനിൽ ഇട്ട് വളർത്തുന്നതിനെയാണ് നമ്മൾ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. എയ്റോപോണിക്സ് എന്ന് പറഞ്ഞാലോ നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാണ്, ആ ദോഷകരെ മണ്ണിന്റെ ഒന്നും ആവശ്യമില്ലാതെ ആധുനിക കൃഷി രീതിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് ഈ പറയുന്ന എയ്റോപോണിക്സ്, നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതല്ലാതെ യൂസ് ചെയ്യുന്നതാണ് പോളിയോസ് ഫാമിങ്ങും പ്രിസിഷൻ ഫാമിങ്ങും. പോളിയോസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ നമ്മൾ പോളിയോസ് പോളിത്തീൻ ഷീറ്റൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ പ്രത്യേകമായിട്ട് കൃഷി ചെയ്തു കറക്റ്റ് അതിൻ്റെ ടെമ്പറേച്ചർ, മോയിസ്ചർ, അതിൽ വേണ്ടത്ര ഘടനയിലാണോ ഇത് വളരുന്നൊക്കെ നോക്കി നല്ല രീതിയിൽ വളർത്തുന്നതാണ് എന്ത് പോളിയോസ് ഫാമിംഗ്. ഇനി പ്രിസിഷൻ ഫാമിംഗ് ആണെങ്കിലോ അത് വളരെ കറക്റ്റ് സോയിലൊക്കെ ടെസ്റ്റ് ചെയ്ത് മണ്ണ് പരിശോധന നടത്തി ജലം ടെസ്റ്റ് ചെയ്ത് അതൊക്കെ ആവശ്യാനുസരണം പ്രിസൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ലിമിറ്റഡ് ഇറിഗേഷൻ, ആവശ്യത്തിന് മാത്രം ജലമൊക്കെ കൊടുത്ത് വളർത്തുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അത് മാത്രമല്ല ഇവിടെ നാച്ചുറൽ വെറൈറ്റീസ് അല്ലെ, നാടൻ ഇനങ്ങൾ ഓർക്കണം. മാംഗോ ആണെങ്കിൽ മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ, അതുപോലെ പ്ലാന്റൈൻ ആണെങ്കിൽ നമ്മുടെ വാഴയുടെ ഇനങ്ങളാണെങ്കിൽ ഞാലിപ്പൂവൻ, പാളയംകോടൻ ഒക്കെ. ഇനി മറ്റു ജന്തുക്കളുടെ ഇനങ്ങളിലുള്ള കൗ, പശുവിലാണെങ്കിൽ വെച്ചൂട്, കാസർഗോഡ് കുള്ളൻ, ഗോട്ട്, ആടാണെങ്കിൽ മലബാറി, അട്ടപ്പാടി ബ്ലാക്ക് ഒക്കെ. ഓക്കെ, സെറ്റ് അല്ലേ, റെഡി അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇതിലെ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ലൈവായിട്ട് ഡിസ്കസ് ചെയ്യാനും ലൈവിൽ മാരത്തോണിൽ നമ്മൾ സെറ്റ് ആക്കി പഠിക്കുക. അപ്പൊ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, സൈലത്തിന്റെ കൂടെ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. എല്ലാവരും ഉഷാറായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്, ബൈ ബൈ.